ണക്കിനാളുകളെ ബാധിച്ചിട്ടുള്ള കൊറോണ വൈറസിനോട് നമ്മുടെ രാജ്യം പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഈ വൈറസിൽ നിന്നും നമ്മളെ എങ്ങനെ സുരക്ഷിതരായി സംരക്ഷിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം കൊറോണ വൈറസിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് ശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് തൊണ്ടയിലെ തുടർച്ചയായ അസ്വസ്ഥത വരണ്ട ചുമ പനി ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ കാണുക എങ്ങനെയാണ് ഇത് പകരുന്നതെന്ന് നമുക്ക് നോക്കാം വൈറസ് ബാധിച്ച ഒരാളുമായി നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ കൊറോണ ബാധിച്ച ഒരാളെ നിങ്ങൾ സ്പർശിക്കുമ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്ന ആളുകളെ നിങ്ങൾ സ്പർശിക്കുമ്പോൾ ഒപ്പം തന്നെ കൊറോണ വൈറസ് കൂടുതലായി ബാധിക്കുന്നത് പ്രായം ചെന്നവർ കൂടാതെ ഈ അടുത്തിടെ രോഗമുക്തി നേടിയ ആളുകൾ എന്നിവർക്കാണ് പക്ഷേ ഒരു ആരോഗ്യമുള്ള പോലും ബാധിക്കുവാൻ ഈ വൈറസിന് കഴിയും കൊറോണ വൈറസിൻ്റെ കൂടിയ ഒരാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ രോഗലക്ഷണങ്ങളെ കുറിച്ച് അവരെ അറിയിക്കുക അവർക്ക് ഒരു മാസ്ക് ധരിക്കാൻ കൊടുക്കുക ചുരുങ്ങിയ പക്ഷം അവരിൽ നിന്ന് മൂന്നടിയെങ്കിലും ദൂരം പാലിക്കുക അവരോട് ആശുപത്രിയിൽ പോകാനും കൊറോണ വൈറസിനുള്ള പരിശോധന നടത്തുവാനും അഭ്യർത്ഥിക്കണം വൈദ്യോപദേശം തേടിയ ശേഷം അവരോട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുവാനും മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുവാനും അഭ്യർത്ഥിക്കണം നിങ്ങൾക്ക് കൊറോണ വൈറസിൽ നിന്നും സ്വയം രക്ഷ നേടുവാൻ കഴിയും സോപ്പും വെള്ളവും ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ ഇരുപത് സെക്കൻഡ് സമയമെടുത്തതിനെ കഴുകുക നിങ്ങളുടെ മുഖം വായ കണ്ണുകൾ എന്നിവിടങ്ങളിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക ഒരു മാസ്ക് ഉപയോഗിക്കുകയും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നിങ്ങളുടെ മുഖം മറയ്ക്കുകയും ചെയ്യുക തികച്ചും അത്യാവശ്യമുള്ളപ്പോൾ ഒഴികെ ആരെയും സ്പർശിക്കാതെ ഇരിക്കുക അവരെ നമസ്തേ ഗുണ്ട അഭിവാദനം ചെയ്യുക പതിവ് ഇടവേളകളിൽ ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കുക ആവശ്യമുള്ളപ്പോഴെല്ലാം ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക സുരക്ഷിതരായിരിക്കുക